ഹലോ ഗായ്സ്, വെൽക്കം ടു വർക്ക് ലാൻഡ് ടെക്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഡെക്കറേറ്റീവ് ലൈറ്റ് ആണ്. അതും ഒരു പി വി സി പൈപ്പ് വെച്ച്. നമുക്കിന്ന് അറിയാം മാർക്കറ്റിലൊക്കെ ഡെക്കറേറ്റീവ് ലൈറ്റിന് അത്യാവശ്യം നല്ല വിലയുണ്ട്, 1000 രൂപയോളം വരും. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു 100 രൂപ വിലയിൽ ഒതുങ്ങാവുന്ന ഒരു നല്ലൊരു ഡെക്കറേറ്റീവ് ലൈറ്റ് ആണ്. നമുക്ക് എങ്ങനെയെങ്കിലും നേരെ ഇനി വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ ഗായ്സ്, നമുക്ക് അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തതല്ല. നമുക്ക് ആദ്യമായിട്ട് തന്നെ വേണ്ടത് നമുക്കൊരു 4 ഇഞ്ചിൻ്റെ 1 അടി നീളത്തിലുള്ള ഒരു പി വി സി പൈപ്പ് ആവശ്യമുണ്ട്. ഏകദേശം 30 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പി വി സി പൈപ്പാണ് ആവശ്യമുള്ളത്. നമുക്കിനി വീഡിയോയിൽ കാണുന്നത് പോലെ പി വി സി പൈപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ പി വി സി പൈപ്പ് നേർപകുതിയായിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സൈഡ് ബാക്ക് സൈഡായിട്ട് വരാനും മറ്റേ സൈഡ് കട്ട് ചെയ്യാനുമായിട്ടാണ്. 2 സെൻറ്റിമീറ്റർ നീളത്തിലെ പി വി സി പൈപ്പിൽ നിന്ന് ഇതുപോലൊരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വരയ്ക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ വരച്ച കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വാൾ ലാമ്പിൻ്റെ അടിവശത്തായിട്ട് ഒരു 6 സെൻറ്റിമീറ്റർ നീളത്തിൽ കൂടുതൽ ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ലൈറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ ആദ്യത്തെ ഒരു പീസ് നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കും, പിന്നെയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയും, പിന്നെയുള്ള പീസ് വയ്ക്കും, പിന്നെയുള്ള പീസ് കട്ട് ചെയ്ത് കളയും. അങ്ങനെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ പി വി സി പൈപ്പ് അങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് ആ പീസൊക്കെ നമുക്കൊന്ന് ഇടിയിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു പിച്ചാത്തി കഷ്ണം ചൂടാക്കിയിട്ട് ആ സൈഡിൽ വയ്ക്കാം. നമുക്ക് ഡയറക്റ്റ് ആക്സോ ബ്ലേഡ് വയ്ക്കുന്നത് അത്ര പോസിബിൾ ആയി വന്നേക്കില്ല. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ എഡ്ജൊക്കെ ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കണം. നമ്മൾ അതിനായിട്ട് ഒരു ചെറിയ സാൻഡ് പേപ്പർ കഷ്ണം എടുക്കുന്നുണ്ട്. ഒരു ചെറിയ സാൻഡ് പേപ്പർ കഷ്ണം മതി. ഇപ്പൊ ഒരു അടിപൊളി ഫിനിഷിങ് ലുക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിനൊന്ന് പെയിന്റ് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പി വി സി പൈപ്പ് പെയിന്റ് ഒക്കെ അടിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബ്രഷ് ഉപയോഗിച്ചാണ് പെയിന്റ് അടിച്ചത്, അതുകൊണ്ട് തന്നെ അതിൽ പാട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്പ്രേ പെയിന്റ് ഒക്കെ വെച്ച് അടിക്കാമെങ്കിൽ ഫിനിഷിങ് ലുക്ക് വരുന്നതായിരിക്കും. ഇനി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ ഫ്ലെക്സ് ടൂക്ക് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡെക്കറേറ്റീവ് ലൈറ്റിൻ്റെ അടിവശം നമുക്ക് ക്ലോസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു അലുമിനിയം ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കിനി പി വി സി പൈപ്പിൻ്റെ അടിവശത്തിൻ്റെ അളവനുസരിച്ച് നമുക്കൊരു സർക്കിൾ കട്ട് ചെയ്തെടുക്കണം. വരയ്ക്കണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് പി വി സി പൈപ്പിൻ്റെ പുറത്തേക്കൂടെയല്ല വരയ്ക്കേണ്ടത്, നമുക്ക് അകത്തേക്കൂടെയാണ് വരയ്ക്കേണ്ടത്. നമുക്ക് അകത്തുള്ള സർക്കിളിൻ്റെ അളവിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഗൈസ്, നമ്മളങ്ങനെ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിത് കറക്റ്റ് ഫിറ്റാണ് നമുക്ക് പി വി സി പൈപ്പിൽ. നമുക്ക് അടുത്തതായിട്ട് ഹോൾഡർ സെറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റാൻഡ് പോലെയുള്ള ഹോൾഡർ എടുക്കാനായിട്ട്. സർക്കിളിൽ ഹോള് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വയറ് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ആ ഹോൾഡർ ആ ഷീറ്റിൽ നമുക്ക് ഫിക്സ് ചെയ്യണം.
ഒന്നല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്യാം. ഞാനിപ്പോ ഫ്ലെക്സ് ടുക്ക് വെച്ച് ഒട്ടിക്കുകയാണ്. ഇനി ആ ഷീറ്റ് നമുക്ക് ടൈറ്റ് ആയിട്ട് വയ്ക്കണം. അപ്പൊ അതിനായിട്ട് ഞാനൊരു സെപ്പറേറ്റ് ഒരു ചെറിയ പീസ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നമുക്ക് സ്ക്രൂ ചെയ്ത് വയ്ക്കണം. പിന്നെ അതിനോട് തന്നെ നമുക്ക് ഇത് വാൾ ലാമ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഞാൻ ബാക്ക് സൈഡ് ഒരു ഹോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വർക്ക് അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കത്തിച്ച് വെക്കാമല്ലോ. ഓക്കെ, നമ്മൾ ലൈറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തായി നമുക്ക് ഇനി ഇതൊന്ന് ഓൺ ആക്കി നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ നോക്കില്ല. അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. ഓക്കെ, നമ്മൾ അടിപൊളി ഡെക്കറേറ്റീവ് ലൈറ്റാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ ലൈക്ക് അടിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. പിന്നെ അതിനോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.